ടിപ്സി ക്ലബ് ഹൗസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗോകുൽ കൃഷ്ണ. അപ്പോൾ നമ്മുടെ വീഡിയോ യൂട്യൂബിലാണ് എല്ലാവരും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ സഹായിക്കുക. അപ്പോൾ നമുക്കിന്ന് വിസ്കിയുടെ തന്നെ വേറൊരു ബ്രാൻഡ് നമുക്ക് പരിചയപ്പെടാം. ബാലന്റൈന് ഫൈനസ്റ്റ് സ്കോച്ച് വിസ്കി. ലോകത്തിൽ തന്നെ പോപ്പുലർ ബ്ലെൻഡഡ് സ്കോച്ച് വിസ്കികളിൽ ഒന്നാണിത്. ഇന്ത്യയിൽ തന്നെ ഇതിന് കുറേയേറെ ഫാൻസ് ഉണ്ട്. കൂടാതെ സൗത്ത് കൊറിയയിൽ നമ്പർ വൺ ബ്ലെൻഡഡ് സ്കോച്ച് വിസ്കികൾ ഇടം നേടിയതാണ് നമ്മുടെ ഈ ബാലന്റൈൻ ഫൈനസ്റ്റ്. ഇതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1827 ജോർജ് ബാലന്റൈൻ ആണ് തൻ്റെ ഗ്രോസറി സ്റ്റോറിൽ ഇത് ആദ്യമായിട്ട് വിൽക്കാൻ തുടങ്ങിയത്. ജോണി വാക്കറിൻ്റെയും ശിവാശ്രീകളുടെയും അതുപോലെ മറ്റ് ബ്ലെൻഡഡ് സ്കോച്ച് വിസ്കികളുടെയും കഥകളായിട്ട് തന്നെ സാമ്യമുണ്ട് ഇതിൻ്റെ കഥയും. കാരണം ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഡിസ്റ്റിലറീസ് സ്വന്തമായിട്ട് വിസ്കി വിൽക്കത്തില്ലായിരുന്നു. അത് അവർ ഏതെങ്കിലും ഗ്രോസറി സ്റ്റോഴ്സിനെ ഏൽപ്പിച്ചിട്ട് അവരത് സ്വന്തം ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് മിക്സ് ചെയ്ത് അവരവരുടെ ബോട്ടിലാക്കി അവരുടെ ലേബിൾ ഒട്ടിച്ച് സ്വന്തം ബ്രാൻഡായിട്ടായിരുന്നു ഇറക്കുന്നത്. അതോടെ ആ വിസ്കി അവരുടെ ഷോപ്പിൻ്റെ ഒരു യുണീക്ക് പ്രോഡക്റ്റായിട്ട് മാറുമായിരുന്നു. ഇങ്ങനെ തന്നെയാണ് ബാലന്റൈൻ വിസ്കിയും ഫേമസ് ആയത്. അങ്ങനെ അതിൻ്റെ പോപ്പുലാരിറ്റി നമ്മുടെ ഇന്ത്യയിൽ വരെ എത്തി. വിസ്കിയെ ഇന്ത്യയിൽ ആദ്യമായി എത്തിച്ചത് ബ്രിട്ടീഷുകാരാണ്. ആ സമയത്ത് ഈ വിസ്കി അത്രയ്ക്ക് പോപ്പുലർ ആയതുകൊണ്ട് ഇന്ത്യൻ റോയൽ ഫാമിലീസിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വിസ്കിയായിരുന്നു നമ്മുടെ ഈ ബാലന്റൈൻ. ഈ കാര്യത്തിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇങ്ങനെ കേട്ടതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പല പല ഡിസ്റ്റിലറീസിൽ നിന്ന് വരുന്ന വിസ്കികളെ മിക്സ് ചെയ്ത് ഒറ്റ വിസ്കിയാക്കി ബോട്ടിലാക്കി വിൽക്കും. നമ്മുടെ ഈ ബാലന്റൈനിൽ യൂസ് ചെയ്തേക്കുന്ന 50-ലധികം വെറൈറ്റി വിസ്കികളാണ്. 50-ലധികം വിസ്കി യൂസ് ചെയ്തിട്ടും ഇതിൻ്റെ ടേസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ മാസ്റ്റർ ബ്ലെൻഡറിൻ്റെ കഴിവിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. ഇതിൻ്റെ മാസ്റ്റർ ബ്ലെൻഡറിൻ്റെ പേര് സാൻഡി ഹെസ്ലോപ്പ് എന്നാണ്. ഇതിൻ്റെ പ്രൈസ് 750 ml 2700 രൂപയാണ്. ഇത് 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. ഇതിൻ്റെ റേറ്റ് 3000 to 3500 രൂപയ്ക്കുള്ളിൽ കിട്ടും. ഇത് ഞാനിപ്പോൾ ഡ്യൂട്ടി ഫ്രീ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് റേറ്റ് എനിക്ക് പറയാൻ പറ്റില്ല. 3000 to 3500 രൂപയ്ക്കുള്ളിൽ എന്തുവരെ ഇത് സാധനം ലഭ്യമാണ്. ഇതിൻ്റെ ഡയറക്റ്റ് കോമ്പറ്റേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ജോണി വാക്കർ റെഡ് ലേബലാണ്. കാരണം രണ്ടിൻ്റെയും പ്രൈസും സെയിം ആണ് ഏകദേശം. കൂടാതെ രണ്ടും ബ്ലെൻഡഡ് സ്കോച്ച് വിസ്കിയാണ്. പിന്നെ പ്രൈസ് എന്തുവരും സ്കോച്ചിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും ക്വാളിറ്റി കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല പ്രൈസ് കൊണ്ട്. എന്തായാലും നമുക്കിതിൻ്റെ സ്മെല്ലൊന്ന് നോക്കാം. നമുക്കൊന്ന് പൊട്ടിക്കാം. ഓ, നല്ല ടൈറ്റ് സീലാണ് ചെയ്തേക്കുന്നത്. സ്കോച്ചിൻ്റെ മണമൊക്കെ ഉണ്ട്. നമുക്ക് ഗ്ലാസ്സിലൊന്ന് വെച്ച് നോക്കാം. നമുക്കിൻ്റെ സ്മെല്ല് ഒന്ന് നോക്കാം. അടച്ച് മാറ്റി നോക്കാം. കൊള്ളാം. നല്ലൊരു ഒരു മോൾട്ടഡ് സ്മെല്ല് വരുന്നുണ്ട്. ചെറിയൊരു സ്വീറ്റ് സ്മെല്ല് കിട്ടുന്നുണ്ട് അതിനോട്ട്. ചെറിയൊരു സ്മോക്ക് സ്മെല്ലുണ്ട്, സ്മോക്കി സ്മെല്ലുണ്ട്. നമ്മുടെ വിസ്കികൾക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു സ്മോക്കി സ്മെല്ല് കാണും. ഇതിനൊരു ചെറുതായിട്ടുള്ള സ്മോക്കി സ്മെല്ല്, അധിക സ്മോക്കി സ്മെല്ലില്ല. ഒരു ഒരു കാരമൽ സ്മെല്ല് കിട്ടുന്നുണ്ട്. കൊള്ളാം. ഒരു വിസ്കികളുടെ നല്ലൊരു സ്മെല്ലുണ്ട്. കളറും ഒരു ഗോൾഡൻ കളറുണ്ട്. കളർ കൊണ്ടും കോംപ്രമൈസ് ഇല്ല, ചെയ്തിട്ടില്ല. കളർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന്. കൊള്ളാം. നല്ല മണമൊക്കെ ഉണ്ട് ഇതിന്. ഇത് ഒരു ലൈറ്റ് സ്മൂത്ത് വിസ്കിയാണിത്. മണം കൊണ്ടും എല്ലാം കൊള്ളാം. നല്ലതാണ്. നമുക്ക് കാശുണ്ടെങ്കിൽ മേടിച്ചടിക്കും, നല്ലതാണ്. കൊള്ളാം. ഇത് നല്ലൊരു സ്കോച്ച് വിസ്കിയാണിത്. നമുക്ക് ഇന്ത്യൻ വിസ്കികളിൽ നിന്ന് മാറി ബ്ലെൻഡഡ് സ്കോച്ച് വിസ്കി ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു നല്ലൊരു എക്സാമ്പിളായിരിക്കും ഇത്. നല്ല ഫൈൻ സ്മെല്ലും ഉണ്ട്. ടേസ്റ്റ് ഞാൻ ചെയ്ത് നോക്കുന്നില്ല. ടേസ്റ്റും നമ്മളിപ്പോൾ സ്മെല്ല് ചെയ്തതിൻ്റെ കൂട്ടം തന്നെ ആയിരിക്കും. കുറച്ചുകൂടെ സ്മോക്ക് കാണും ടേസ്റ്റിന്, ഫ്ലേവറിന്. സ്മോക്ക് സ്മെല്ല് കിട്ടുന്നതിനേക്കാൾ ഇച്ചിരി കൂടെ ടേസ്റ്റ് സ്മോക്ക് അറിയാൻ പറ്റും. സ്മോക്കി സ്മെല്ല്, കാരമൽ സ്മെല്ലും കിട്ടുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ടേസ്റ്റ് ഞാൻ ചെയ്യുന്നില്ല. എന്തായാലും കൊള്ളാം, നല്ലതാണ്. അപ്പോൾ നമ്മുടെ ബാലന്റൈൻ്റെ റിവ്യൂ ഇത്രയേ ഉള്ളായിരുന്നു.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോസ്. നമുക്ക് വീഡിയോസിന് ലൈക്കൊന്നും വീഴുന്നില്ല. ഒന്ന് ലൈക്ക് ചെയ്യാൻ സഹായിച്ചിരുന്നെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ മുന്നോട്ട് പോകുമായിരുന്നു. പിന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുക, മദ്യപിച്ച് മറ്റുള്ളവരെ ശല്യപ്പെടുത്താതിരിക്കുക, മാക്സിമം മദ്യം ഒഴിവാക്കാൻ നോക്കുക. അപ്പം അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും എല്ലാവർക്കും ചിയേഴ്സ്.